Welcome to Crafts for Kids. Assalamu alaikum. Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഫ്രെയിംവർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രെയിമിന് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓർഡേഴ്സ് കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഫ്രെയിം കസ്റ്റമേഴ്സിന് പൊട്ടാതെ സേഫായിട്ട് കസ്റ്റമേഴ്സിന് ചെല്ലാൻ വേണ്ടി ഫ്രെയിംസ് എങ്ങനെ പാക്ക് ചെയ്യുന്നത് എന്നെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾ ഫ്രെയിം പാക്ക് ചെയ്ത് അതിൻ്റെ മേളിൽ അഡ്രസ്സ് ചെയ്തുമ്പോൾ അത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ എഴുതേണ്ടത് എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഫ്രെയിം ബബിൾ റാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാൻ നോക്കുക. ബബിൾ റാപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസിന് തെർമോകോൾ കട്ട് ചെയ്തെടുക്കുക. തെർമോകോൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലും ബാക്കിൻ്റെയും സൈസായിട്ടുള്ളതും സൈഡ് സൈസിനുള്ളതുമായിട്ടുള്ള തെർമോകോൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രെയിമിൻ്റെ ഗ്ലാസിൻ്റെ സൈസിന് തെർമോകോളോ സ്പോഞ്ചോ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തെർമോകോള് ഇങ്ങനെ ഫ്രെയിമിൻ്റെ ചുറ്റിനും വെച്ച് ടേപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പാക്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ ഫ്രെയിം ഫുള്ള് കവർ ചെയ്തെടുക്കുക. ഈ കൊറിയർ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും പിശുക്ക് കാണിക്കരുത്. ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ പാക്കിംഗ് ടേപ്പാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചാലേ കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്യുന്ന ഈ വർക്ക് കറക്റ്റായിട്ട് നല്ല സേഫായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ പാക്ക് ചെയ്യാൻ നോക്കുക. അഡ്രസ്സ് ഡീറ്റെയിൽസ് എഴുതാം. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഫ്രം ടു എന്ന് എഴുതുക. ഫ്രം അഡ്രസ്സ് എന്ന് പറയുമ്പം എഴുതുന്ന ആളുടെ അഡ്രസ്സും ടു അഡ്രസ്സ് ആർക്കാണ് കിട്ടുന്ന അവരുടെ അഡ്രസ്സും വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അഡ്രസ്സ് ഡീറ്റെയിൽസ് പറയാം. നെയിം, അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഫോൺ നമ്പർ, പിൻകോഡ്, ഇതിത്രയാണ് അഡ്രസ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം. ഇതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സും, അതായത് ടു അഡ്രസ്സിലും എഴുതുക. ഫ്രെയിമിന് ഇതുപോലെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ DTDC വഴിയാണ് ഫ്രെയിംസൊക്കെ അയക്കുന്നത്. പോസ്റ്റ് വഴി ഒരിക്കലും അയക്കരുത്. നമ്മുടെ ഫ്രെയിംസ് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ DTDC വഴി അയക്കുക. പിന്നെ ഇതുപോലെ അഡ്രസ്സെല്ലാം കറക്റ്റാക്കി എഴുതാൻ കൂടുതൽ നോക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.